പ്രളയാനന്തര പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാനാകും പ്രഥമ പരിഗണനയെന്ന് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ വയനാട് കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള IAS 24നോട്. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത വികസനത്തിലൂടെ പിന്നാക്ക ജില്ലയായ വയനാടിനെ മുൻപന്തിയിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ആലപ്പുഴ കളക്ടർ ആയിരിക്കെയാണ് ഡോക്ടർ അദീല അബ്ദുള്ള സ്ഥലം മാറ്റത്തിലൂടെ വയനാട്ടിലെത്തിയത്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ അഭിമുഖം കാണാം. രണ്ട് പ്രളയകാലങ്ങളെ അതിജീവിച്ച ശേഷമാണ് വയനാടിൻ്റെ മുൻ കളക്ടർ ഇവിടെ നിന്ന് പടിയിറങ്ങിയത്. വയനാട്ടുകാർക്ക് പരിചിതയായ ഒരു കളക്ടർ തന്നെ വീണ്ടും എത്തുന്നു, ഡോക്ടർ അദീല അബ്ദുള്ള IAS. അവർ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയല്ല, ഒരു MBBS ഡോക്ടർ തന്നെയായിരുന്നു. അതിനുശേഷമാണ് സിവിൽ സർവൻ്റ് രംഗത്തേക്ക് കടന്നു വരുന്നത്. കുറ്റ്യാടിക്കാരിയായ ചുരം കയറി എത്തിയ പുതിയ കളക്ടറെ സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് പ്രളയാനന്തരമുള്ള വയനാടിന് നൽകാൻ കഴിയുന്ന സംഭാവനകൾ, എന്തൊക്കെ രീതിയിൽ തൻ്റെ കോൺട്രിബ്യൂഷൻസ് ജില്ലയ്ക്ക് നൽകാനാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ 24മായി ഈ ദിവസം പങ്കുവെക്കുകയാണ്. ആദ്യം തന്നെ വെൽക്കം അദീല മാം. എന്തൊക്കെയാണ് വയനാടിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, നമ്മൾ എന്തൊക്കെയാണ് ഏറ്റവും ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ആദ്യമായി വയനാട്ടിലെത്തിയപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും 2019 പ്രളയത്തിൻ്റെ പുനരധിവാസം തന്നെയായിരിക്കും. അത് ഏറ്റവും മികച്ച നിലയിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ട്, എല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൽ ആകെയുള്ള ഒരു ആസ്പിറേഷണൽ ജില്ലയാണ് വയനാട്. അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. മൂന്നാമത്തത്, ഇവിടെയുള്ള ആദിവാസി ഇഷ്യൂസിന് നല്ലൊരു ഇൻ്റർവെൻഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഭൂമി കയ്യേറ്റങ്ങളുടെ കാര്യത്തിലൊക്കെ സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു, അങ്ങനെ ആരെങ്കിലും വയനാട്ടിലുണ്ടെങ്കിൽ അവരും ഒന്ന് കരുതിയിരുന്നോളൂ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? വയനാട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ ഡെവലപ്മെൻ്റൽ ആസ്പെക്റ്റിലാണ്. അപ്പം കൊച്ചിയുടെ ഒരു ഇമ്പോർട്ടൻസ്, കൊച്ചിയിൽ ഇമ്പോർട്ടൻസ് ഡെവലപ്മെൻറ്റിനെക്കാട്ടിലും കൂടുതൽ ലാൻഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതിന് കൊച്ചിയിൽ അങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ എടുക്കേണ്ടി വരുന്നത്. പക്ഷേ എനിക്ക് ഗിവൺ എ ചോയ്സ്, വയനാട്ടിലെ എന്ത് ഇൻ്റർവെൻഷന് ഫോക്കസ് കൊടുക്കുന്നത് വെച്ചാൽ എന്തായാലും അത് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസിനായിരിക്കും 1, 2, 3 ഫോക്കസ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനും ഫോക്കസ് പോവുകയുള്ളൂ. മാമിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ അനധികൃത നിർമ്മാണങ്ങളൊന്നും ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയാണ്. ഈ പുത്തുമല ദുരന്തമൊക്കെ ഈ ജില്ലാ ഭരണകൂട, അതായത് നിങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നടങ്കം നടുക്കിയ ഒരു സംഭവമായിരുന്നു. ആ സമയത്തൊക്കെ ജില്ലാ കളക്ടറുടെയും സബ് കളക്ടറുടെയും ഒക്കെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഇടപെടൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ്. ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടോ? പ്രത്യേകിച്ചിട്ട് ഞാനങ്ങനെ ഒരു ബയസോട് കൂടിയിട്ടല്ല വയനാട്ടിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിൻ്റെതായ ഡെവലപ്മെൻറ്റൽ ബാക്ക്വേർഡ്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആണ് അതിൽ വർക്ക് ചെയ്യാം. അതല്ലാതെ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റിയൊന്നും ഇത്ര ഗാഢമായിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ ഈ സ്ഥലത്തെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ചോദ്യത്തിൽ ഒന്നും കൂടി വ്യക്തമായി മറുപടി പറയാൻ പറ്റുമായിരിക്കും. രണ്ട് വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത്, എല്ലാവർക്കും സ്വപ്നം കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത്. അതും നിങ്ങൾ വരുന്നത് കുറ്റ്യാടി പോലെയുള്ള ഒരു പ്രദേശത്തു നിന്നാണ്. അവിടെ നിന്ന് മറ്റൊരു ഇതേപോലെ ഒരാൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പോൾ ഈ ഇപ്പോൾ സമീപകാലത്തൊക്കെ മാമിനെ പ്രചോദനമാക്കിയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടാവണം. എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്തായിരുന്നു? ഇപ്പം പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. നമ്മളെ കണ്ട് കുറച്ച് പേര് മുന്നോട്ടേക്ക് വരിക എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സിവിൽ സർവീസ് എന്നുള്ളത് ഇപ്പോഴും ഇന്ത്യയിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ഡോക്ടറിൻ്റെ പ്രൊഫഷനുമായിട്ട് നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഡോക്ടർ ഒരു ടെക്നിക്കൽ പ്രൊഫഷനാണ്. അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി വെച്ച് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇതൊരു നമ്മുടെ ഹൊറൈസൺ ഇത്രയും കൂടെ വലുതാണ്, നമുക്ക് മുന്നിലുള്ള കാഴ്ചകൾ ഇത്രയും കൂടെ വിശാലമാണ്. അപ്പം ഒത്തിരി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നൊരു മേഖലയായിട്ടാണ് സിവിൽ സർവീസ് തോന്നിയത്. നമ്മുടെ സംസ്ഥാന കലോത്സവമൊക്കെ വരാൻ പോവാണ്. ഞാൻ മാമിനോട് ഇവിടെ വന്നപ്പോൾ തന്നെ ചോദിച്ചു ഏതെങ്കിലും ആർട്സ് ഇനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. മാം ഒരു കലാപ്രതിഭയായിരുന്നു, കലാതിലകമായിരുന്നു. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വയനാട്ടിൽ വന്ന ആദ്യ അഭിമുഖമാണത്, എന്താണ് ചെയ്യാൻ പോകുന്നത്? മാപ്പിളപ്പാട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്, കവിത റെസിറ്റേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, എഴുതുമായിരുന്നു. നമുക്ക് എന്തായാലും ഇപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റില്ല. എന്താണ് ഇപ്പം പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒരാവശ്യം ഉന്നയിക്കുമ്പം വയനാട്ടിലൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? എനിക്ക് ഈ കലാപ്രതിഭകളോടും തിലകങ്ങളോടൊക്കെ പറയാൻ, ഞാനൊരിക്കലും ഇതുവരെ അപ്പീല് കൊടുത്തിട്ടില്ല. ചില ഐറ്റമിനൊക്കെ നമ്മൾ ചിലതിൽ നമ്മൾ ജയിക്കും, ചിലതിൽ തോക്കും. പക്ഷേ ഇതുവരെ ഞാനൊരു
ഒരു ജഡ്ജ്മെൻറ്റിനെതിരെ ഞാൻ അപ്പീൽ പോയിട്ടില്ല. ബിക്കോസ് ഇത് സ്പോർട്സ് പോലെ തന്നെയാണ് കലയും, അതൊരു സ്പിരിറ്റിന് വേണ്ടി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ആ സ്പിരിറ്റ്സിന് വേണ്ടി മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ മേടിച്ച് വെച്ച ഒത്തിരി സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്കിപ്പോൾ വലിയ ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇപ്പോൾ താങ്കൾ ചോദിക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ ചോദിക്കുമ്പോൾ പാട്ട് പാടാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്. എന്നാലും കളക്ടർ ആദ്യത്തെ ദിവസം തന്നെ പാട്ട് പാടിയിട്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്നൊന്നുമില്ല. ഒരു പക്ഷേ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ പാട്ട് പാടാൻ ഞാൻ നോക്കാം കേട്ടോ. എന്തായാലും വയനാട്ടിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇത്തരം വിജയങ്ങളിൽ അഭിരമിക്കാത്ത, വേദനകളിൽ പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത കളക്ടർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ക്യാമറമാൻ വിനായകനൊപ്പം നിഖിൽ പ്രമേഷ്, 24.